ഇന്ത്യൻ ജനസംഖ്യയിൽ എത്ര ശതമാനം ചെറുപ്പക്കാർ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ നാൽപ്പത്തിയാറ് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ അറുപത്തി നാല് കോടി ആളുകൾ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് എന്നാൽ അവർക്ക് വേണ്ട വിധം പരിഗണന കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ശരിക്കുമുള്ള സത്യം ഇവർക്ക് കാര്യമായ വലിയ അസുഖങ്ങളൊന്നും വരുന്ന കൂട്ടർ അല്ലല്ലോ എന്ന് അവർ തന്നെ സ്വയം ചിന്തിക്കുന്നതുകൊണ്ട് അതിൽ ഭൂരിപക്ഷം പേരും വേണ്ട വിധത്തിൽ ആരോഗ്യ പോളിസികൾ എടുത്തിട്ടുമില്ല എടുക്കുന്നതിനെക്കുറിച്ച് കാര്യമായി ആലോചിക്കാറുമില്ല ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പുതിയതായി വന്ന ഒരു പോളിസിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നേരിടാൻ സാധ്യതയുള്ള ആരോഗ്യ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ല പ്രതിവിധിയായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ ഈ പറഞ്ഞു തരുന്ന പോളിസിയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം അത് നിങ്ങൾക്ക് ഉപകരിക്കുമോ എന്ന് എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ പേര് അജി ഞാനൊരു ഫുൾ ടൈം ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഫഷണലാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇരുപതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പോളിസിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിമൂന്നിന് നിവാബൂപ്പ എന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഇന്ത്യയിൽ പുതുതായി കൊണ്ടുവന്ന പോളിസിയാണ് നിവാബൂപ്പ അസ്പെയർ ഈ വർഷം ആദ്യം ഇതുവരെയും ഒരു കമ്പനിയും നൽകാത്ത ബെനിഫിറ്റുകൾ ഉൾപ്പെടുത്തി റീയഷ്യൂർ ടു പോയിൻറ്റോ എന്ന പുതിയ പോളിസി അവതരിപ്പിച്ച് നമ്മളെയൊക്കെ അതിശയപ്പെടുത്തിയിരുന്നു ഈ നിവാബൂപ്പ ആ പോളിസിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് റിയഷോർ ടു പോയിൻറ്റോയുടെ തുടർച്ച എന്ന നിലയ്ക്കാണ് അസ്പെയർ എന്ന ഈ പുതിയ പോളിസിയും കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് റീ എഷർ ടു പോയിന്റിൽ ഉള്ള ബെനിഫിറ്റുകൾ കൂടാതെ നാൽപ്പത് വയസ്സ് വരെയുള്ള യുവതലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം അഡീഷണൽ ബെനിഫിറ്റുകൾ ഈ പുതിയ പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം തുടക്കത്തിലെ പറയട്ടെ ഈ പോളിസിയിൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ആദ്യമായി പോളിസി എടുക്കാം എന്നിരുന്നാലും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആണ് ഇത് ഏറെ പ്രയോജനപ്രദം അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ളത് എന്നാൽ ഒരിക്കൽ ഈ പോളിസി സ്റ്റാർട്ട് ചെയ്താൽ ജീവിതകാലം മുഴുവൻ അതേ ബെനിഫിറ്റുകളോടുകൂടി തുടർന്നു പോകാനായിട്ട് കഴിയുകയും ചെയ്യും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ ഏത് പ്രായത്തിൽ ഈ പോളിസി എടുക്കുന്നു എന്നതാണ് കാര്യം അതുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് എത്രയും നേരത്തെ എടുക്കുന്നത് അത്രയും ഉപകാരപ്പെടുമെന്ന് പരോക്ഷമായി ഇതിലൂടെ പറയുക കൂടിയാണ് ഈ എന്ന കമ്പനി പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയതായിട്ട് ഈ പോളിസിയിൽ ചേരാനായിട്ട് കഴിയും എടുക്കാനായിട്ട് കഴിയും പോർട്ടിങ്ങിനും ഇതുതന്നെയാണ് ഏജ് ലിമിറ്റായിട്ട് വരിക മൂന്ന് മാസം മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്ക് ഡിപ്പെൻ്റൻ്റ് ചിൽഡ്രൻ ആയിട്ടും ഈ പോളിസിയിൽ ചേർക്കാം എന്നാൽ പോളിസി എടുത്ത ശേഷം ഈ പോളിസിയുടെ ഡെലിവറി കവറേജ് ഉപയോഗപ്പെടുത്തി ജനിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡേ വണ് മുതൽ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയും ഞാൻ തമാശയല്ല പറയുന്നത് ശരിക്കും ജനിച്ച ദിവസം മുതൽ ഈ പോളിസിയിൽ ഉൾപ്പെടാം ഏഴാം മാസം പിറന്നതാണെങ്കിലും പ്രശ്നമില്ല ചികിത്സാ ചെലവിൽ ലഭിക്കും ജന്മനാ ഉള്ള കുറവുകൾ പരിഹരിക്കാനും ഈ പോളിസിയെ നമുക്ക് ഉപയോഗിക്കാനായിട്ടും കഴിയും മൂന്ന് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ സബ്ഇൻഷ്യഡ് ഓപ്ഷനുകൾ ഈ പോളിസിക്കുണ്ട് റീ എഷ്യൂർ ടു പോയിൻ്റ് ഓയിലെ പോലെ തന്നെ ഈ പോളിസിയിലും ഡോക്ടർമാർക്ക് പ്രീമിയത്തിൻ്റെ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് നിങ്ങളോ നിങ്ങളുടെ സ്പൗസോ ഡോക്ടർ ആണെങ്കിൽ ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് മറക്കരുത് റോഡ് ആംബുലൻസിനും എയർ ആംബുലൻസിനും സമിൻഷ്യഡ് മുഴുവനായിട്ടും ഉപയോഗിക്കാനായിട്ട് ഈ പോളിസി അനുവദിക്കുന്നു റിയഷോർ ടു പോയിൻ്റ് ഓയിൽ ഉള്ളതുപോലെ ഇതിലും രണ്ട് മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ മതി ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിഷൻ ആവശ്യമില്ല ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ സമിൻഷ്യഡ് മുഴുവനായിട്ട് ഉപയോഗിക്കാനും കഴിയും അതിന് ലിമിറ്റുകളോ അല്ലെങ്കിൽ കോ പേയ്മെൻറ്റുകളോ ഈ പോളിസിയിൽ ബാധകമല്ല എല്ലാ ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകളും കവർ ചെയ്യുന്നുണ്ട് ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ആയുർവേദം യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നിവയിൽ ഏതിലെങ്കിലും നമുക്ക് ഏതിൽ വേണമെങ്കിലും അഡ്മിറ്റായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾക്കും ഇതിൽ ചിലവ് ലഭിക്കും മോഡേൺ ട്രീറ്റ്മെൻസിന് സമിൻഷ്യഡ് മുഴുവനും ഉപയോഗിക്കാം സബ്ലിമിറ്റുകളും കണ്ടീഷൻസും ഇല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നതിന് അറുപത് ദിവസം മുമ്പ് മുതലുള്ള ചിലവുകൾക്കും ഡിസ്ചാർജ് ആയ ശേഷം ആറു മാസം വരെയുള്ള ചിലവുകൾക്കും ഈ പോളിസി കവറേജ് കൊടുക്കുന്നുണ്ട് ഹോം കെയർ ട്രീറ്റ്മെൻറ് ഡൊമസിലറി ട്രീറ്റ്മെൻറ്റ് ഓർഗൻ ഡോണർ എക്സ്പെൻസ് തുടങ്ങിയവയുടെ ചിലവുകൾക്കും സമ്മിൻഷേഡ് മുഴുവനായിട്ടും ഉപയോഗിക്കാം അതിനും ലിമിറ്റില്ല ഇത് കമ്പനി ഉറപ്പ് തരുന്ന ഒരു കാര്യം കൂടിയാണ് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ക്യാഷ്ലെസ് ആയിട്ട് എല്ലാ വർഷവും ചെയ്യാനായിട്ട് കഴിയും ക്ലെയിമുണ്ട് ക്ലെയിം ഇല്ല എന്നുള്ളത് ഒരു കണ്ടീഷനല്ല റീ എഷറിലും സീനിയർ ഫസ്റ്റ് പ്ലാറ്റിനത്തിലും ഉള്ളതുപോലെ സമ്മൻഷേർഡ് ഒരു പോളിസി ഇയറിൽ തന്നെ എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിനെ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഓഫ് സമ്മൻഷ്യഡ് എന്നാണ് പറയുക നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്ക് ഇത് വേഗം മനസ്സിലാകും പിന്നെ റീ എഷ്യൂർ ടു പോയിൻറ്റോയുടെ ഒരു ഹൈലൈറ്റായ ലോക്ക് ദ ക്ലോക്ക് എന്ന ബെനിഫിറ്റ് ഈ പോളിസിയിലുമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രീമിയം വർദ്ധിക്കില്ല ക്ലെയിം ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രീമിയത്തിൽ വ്യത്യാസം വരിക ക്ലെയിം ഉണ്ടെന്ന് കരുതി ഒരു വലിയൊരു പ്രീമിയം നമുക്ക് ആഡായി തരികയല്ല ചെയ്യുക അതാത് ഏജ് ഗ്രൂപ്പിലുള്ള പ്രീമിയം എത്രയാണോ അതിലേക്ക് ക്ലെയിം കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷത്തെ പ്രീമിയം നമുക്ക് കാൽക്കുലേറ്റ് ആവുക എന്ന് മാത്രമാണ് ഉള്ളത് ഈ അസ്പെയർ പോളിസി നമ്മളിപ്പോൾ പറയുന്ന ഈ പോളിസിയുടെ പ്രത്യേകതയായ മിറാക്കിൾ എന്ന മെറ്റേണിറ്റി കവറേജിന് ടൈറ്റാനിയം പ്ലസ് പ്ലാനിൽ ഒരു ക്ലെയിമായി പോലും കണക്കാക്കില്ല എന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ പ്രീമിയം മാറില്ല ഇവിടെ ലോക്ക് ദ ക്ലോക്ക് അതിലും വർക്കാകുന്നുണ്ട് റീഎഷർ ടു പോയിൻ്റ് ടോയിലെ മറ്റൊരു പ്രത്യേകതയാണ് ബൂസ്റ്റർ പ്ലസ് അഡീഷണൽ പ്രീമിയം അടയ്ക്കാതെ തന്നെ സബ്മൻഷേർഡ് വരും വർഷങ്ങളിൽ പത്ത് മടങ്ങ് വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയും അപ്പോൾ പത്ത് ലക്ഷം രൂപ സബ്മൻഷേഡ് എടുത്തയാൾക്ക് ഒരു കോടി വരെ ഒരൊറ്റ ക്ലെയിമിൽ ഉപയോഗിക്കാൻ കഴിയും അതിൽ നിന്ന് ഈ പോളിസിയിലുള്ള ചെറിയ വ്യത്യാസം പ്രായത്തിനനുസരിച്ച് ഇതിൽ മാറ്റമുണ്ട് എന്നുള്ളതാണ് അസ്പെയറിലെ ടൈറ്റാനിയം പ്ലസ്സിൽ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് പത്ത് മടങ്ങും മുപ്പത്താറ് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ളവർക്ക് അഞ്ച് മടങ്ങും നാൽപ്പത്തി ആറിന് മുകളിലോട്ടുള്ളവർക്ക് മൂന്ന് മടങ്ങുമാണ് സമ്മിൻഷേഡ് ക്യാരി ഫോർവേഡ് ആകുക അതുകൊണ്ടാണ് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഇതിനേക്കാൾ ഉത്തമം റിയഷർ ടു പോയിൻ്റ് ആണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മിറാക്കിൾ ബെനിഫിറ്റ് എന്നത് മെറ്റേണിറ്റി കവറേജുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഓരോ വർഷവും നിശ്ചിത തുക നമ്മുടെ സമ്മിൻഷ്യോഡിൽ ചേർക്കപ്പെടുകയാണ് ചെയ്യുക എത്ര വീതമാണ് ഓരോ സമ്മിൻഷ്യോഡിലും ചേർക്കുക എന്നതിൻ്റെ ചാർട്ടാണ് ഞാനിവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിന് ഇതിൽ നോക്കിയാൽ ഓരോ വർഷവും നാലായിരം രൂപയും അഞ്ച് ലക്ഷത്തിന് ഓരോ വർഷവും അയ്യായിരം രൂപയും ഏഴര ലക്ഷത്തിന് പതിനായിരം രൂപയും പത്ത് ലക്ഷത്തിന് പന്ത്രണ്ടായിരം രൂപയും പതിനഞ്ച് ലക്ഷത്തിന് പതിനയ്യായിരം രൂപയും ഇരുപത് ലക്ഷത്തിനും ഇരുപത്തഞ്ച് ലക്ഷത്തിനും ഇരുപതിനായിരം രൂപ വീതവും അൻപത് ലക്ഷത്തിനും ഒരു കോടിക്കും ഇരുപത്തയ്യായിരം രൂപ വീതവും ഓരോ വർഷവും മിറാക്കൽ സം ഇൻഷുർഡായിട്ട് നമ്മുടെ ഈ സമ്മൻഷോർഡിലേക്ക് ചേർക്കപ്പെടും ഉദാഹരണത്തിന് ഇരുപത് ലക്ഷത്തിൻ്റെ പോളിസി മുപ്പത് വയസ്സുള്ള ഒരു കുടുംബം എടുക്കുന്നു എന്ന് നമുക്ക് കരുതാം ഹസ്ബൻഡും വൈഫും നമ്മുടെ പ്രായത്തിന് ബൂസ്റ്റർ പ്ലസ് എത്ര തവണയാണോ ക്യാരി ഫോർവേഡ് ആകുന്നത് അത്രയും തവണ തന്നെയാണ് മിറാക്കൽ സമ്മൻഷേഡും ക്യാരി ഫോർവേഡ് ആകുക ഇരുപത് ലക്ഷത്തിന് ഇരുപതിനായിരം രൂപയാണ് ഒരു വർഷം ലഭിക്കുക എന്ന് നേരത്തെ പറഞ്ഞു മുപ്പത് വയസ്സുള്ള ആൾക്ക് ബൂസ്റ്റർ പ്ലസ് ബെനിഫിറ്റ് പത്ത് മടങ്ങുമാണ് അപ്പോൾ മിറാക്കൾ സംബന്ധോടും പത്ത് മടങ്ങ് ക്യാരി ഫോർവേർഡ് ആകും ഇരുപതിനായിരം രൂപ വീതം ഓരോ വർഷവും അങ്ങനെ അഞ്ചാം വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും പത്താം വർഷം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും മെറ്റേണിറ്റി എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കാനായിട്ട് കഴിയും ഈ മിറാക്കിൾ എക്സ്പെൻസിൽ എന്തെല്ലാം മെറ്റേണിറ്റി എക്സ്പെൻസുകളാണ് കവർ ചെയ്യുക എന്നുകൂടി നോക്കാം നോർമൽ ഡെലിവറി ഇതിൽ കവർ ചെയ്യും സിസേറിയൻ കവർ ചെയ്യും സരോഗസി പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ വാടക ഗർഭപാത്രം നമ്മുടെ നയൻതാരക്ക് ഇരട്ട കുട്ടികൾ ഈ അടുത്തുണ്ടായില്ലേ അത് ഈ സരോഗസി പ്രഗ്നൻസിയിൽ കൂടി ആയിരുന്നു നാലാമത്തത് കുട്ടികളെ ദത്തെടുക്കാനായിട്ട് നമുക്കിതുപയോഗിക്കാം അഞ്ചാമതായിട്ട് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും ഇനിയാണ് മിറാക്കളിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഇതിനകത്ത് ഉള്ളത് മെറ്റേണിറ്റി കവറേജ് കിട്ടാൻ എത്ര നാൾ നിലവിലുള്ള പോളിസികളിൽ നമ്മൾ കാത്തിരിക്കണം എന്ന് നോക്കാം ഏറ്റവും ബേസിക് പ്ലാനായ ഗോൾഡ് പ്ലാനിൽ നാല്പത്തിയെട്ട് മാസവും ഡയമണ്ട് പ്ലസ്സിൽ ഇരുപത്തിനാല് മാസവും പ്ലാറ്റിനം പ്ലസ്സിലും ടൈറ്റാനിയം പ്ലസിലും വെറും ഒൻപത് മാസവും കാത്തിരുന്നാൽ മതി ഇനി ഇതിൽ തന്നെ ഫാസ്റ്റ് ഫോർവേഡ് എന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അത് തിരഞ്ഞെടുത്താൽ ഏത് പ്ലാനായാലും ഒൻപതാമത്തെ മാസം തന്നെ മെറ്റേണിറ്റിക്ക് ക്ലെയിം ചെയ്യാം പക്ഷേ ഫാസ്റ്റ് ഫോർവേഡ് ലഭിക്കണമെങ്കിൽ മൂന്ന് വർഷത്തെ പ്രീമിയം ഒരുമിച്ചടയ്ക്കണം എന്ന ഒരു കണ്ടീഷനുണ്ട് അങ്ങനെ ചെയ്താൽ മൂന്ന് വർഷത്തേതും കൂടി വരുന്ന സമ്മിൻഷേഡ് മിറാക്കൽ സമ്മൻഷുയേഡ് ഈ ഒൻപത് മാസം കഴിയുമ്പോൾ മെറ്റേണിറ്റിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം മൂന്ന് വർഷത്തേക്കുള്ള തുക ഒരുമിച്ച് എടുക്കുന്നത് ഇ എം ഐ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഒരുമിച്ച് എടുക്കുന്നതിൻ്റെ ഭീമമായ തുക നമുക്ക് വരികയുമില്ല എന്നാൽ ആ മൂന്ന് വർഷം ഒരുമിച്ച് എടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും പ്രായവ്യത്യാസങ്ങളില്ലാതെ ആവശ്യക്കാർക്ക് ഇസി ഇ എം ഐ ഓപ്ഷനിലും ഈ പോളിസി എടുക്കാനായിട്ട് കഴിയും അത് ഇയർലി ആണെങ്കിലും ടു ഇയർ ആണെങ്കിലും ത്രീ ഇയർ ആണെങ്കിലും ഇ എം ഐ ഓ ഓ അടുത്ത ബെനിഫിറ്റ് റീ എഷർ ടു പോയിൻറ്റ് ഒയിൽ ഉള്ളതുപോലെ റിന്യൂവൽ പ്രീമിയത്തിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ലൈവ് ഹെൽത്ത് ഡിസ്കൗണ്ട് ഈ പോളിസിയിലുമുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ തന്നെ ഈ റീ എഷ്യൂർ ടു പോയിൻ്റ് ഒയുടെ വീഡിയോ കണ്ടാൽ മതി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ അൺലിമിറ്റഡ് ടെലി കൺസൾട്ടേഷൻ വീഡിയോ കൺസൾട്ടേഷൻ തുടങ്ങിയവയും ഈ അസ്പെയർ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലും അഡീഷണൽ തുകയൊന്നും അടയ്ക്കാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാണ് ഇനി കുറച്ച് ഓപ്ഷണൽ ബെനിഫിറ്റുകൾ കൂടി ഈ പോളിസിക്കുണ്ട് അത് എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് ഫാസ്റ്റ് ഫോർവേഡ് ഓപ്ഷനാണ് അതിൽ മിറാക്കൽ സമിൻഷേർഡ് മെറ്റേണിറ്റിക്ക് വേണ്ടിയും ബേസിക് സബ്ഇൻഷോർഡ് രോഗങ്ങൾ അപകടങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാം മൂന്ന് വർഷത്തെ പ്രീമിയം ഒരുമിച്ചടച്ചാൽ മൂന്ന് വർഷത്തെ സമ്മൻഷ്യൂഡും കൂടി ഒറ്റ തവണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഇരുപത് ലക്ഷം രൂപയുടെ പോളിസി എടുത്ത ഒരാൾക്ക് ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി എടുത്താൽ ആദ്യത്തെ വർഷം തന്നെ അല്ലെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിലോ മൂന്ന് വർഷത്തെ സമ്മിൻഷ്യൂഡ് ഒരുമിച്ച് അറുപത് ലക്ഷം രൂപയും ഒറ്റ ക്ലെയിമിൽ തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു ഓപ്ഷൻ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇത് ആദ്യമായാണ് അവതരിപ്പിക്കുന്നത് അതും നിവാബൂപ്പയാണ് ഈ അസ്പെയർ എന്ന പ്ലാനിലൂടെയാണ് അവതരിപ്പിക്കുന്നത് അതുതന്നെയാണ് ഈ പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയും രണ്ടാമത്തെ പ്രത്യേകത ഫ്യൂച്ചർ റെഡി എന്ന ഓപ്ഷനാണ് ഒരു വ്യക്തി ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ ഒരു പോളിസി എടുത്ത് പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഭാര്യയെ പോളിസിയിൽ ചേർക്കുന്നത് എന്ന് കരുതുക മൂന്ന് വർഷത്തെ സീനിയോരിറ്റി എനിക്ക് നിലവിലുണ്ട് അതുകൊണ്ട് എൻ്റെ വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പുതുതായി ചേർത്ത ഭാര്യയ്ക്ക് അന്ന് മുതലാണ് പിന്നെയും വെയ്റ്റിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ പിന്നെയും മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയുക ഇതാണ് സാധാരണ മറ്റെല്ലാ പോളിസികളിലും സംഭവിക്കാറ് എന്നാൽ ഫ്യൂച്ചർ റെഡി സെലക്ട് ചെയ്താൽ ഈ പോളിസിയിൽ അത് വരില്ല മൂന്ന് വർഷത്തിന് ശേഷം എന്നല്ല എത്ര വർഷത്തിന് ശേഷമാണെങ്കിലും ഞാൻ എൻ്റെ ഭാര്യയെ ഈ പോളിസിയിലേക്ക് ചേർത്താൽ എനിക്കുള്ള അത്രയും തന്നെ സീനിയോരിറ്റി എൻ്റെ ഭാര്യയ്ക്കും ലഭിക്കും ഇതും ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ അവതരിപ്പിക്കുന്നത് എന്ന് ഓർക്കണം അടുത്ത ബെനിഫിറ്റാണ് ബോർഡർലെസ് ബെനിഫിറ്റ് അതിരുകളില്ലാത്ത ബെനിഫിറ്റ് ഇന്ത്യയിൽ കണ്ടെത്തിയ ഒരു അസുഖത്തിന് മറ്റു രാജ്യങ്ങളിൽ പോയി നമുക്ക് വിദഗ്ദ്ധ ചികിത്സ തേടാം ഇതിപ്പോൾ പുതുതായി വരുന്ന പല പോളിസികളിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം ഈ പോളിസി എടുത്താൽ നിവാബൂപ്പയുടെ ചെലവിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ പോയിട്ട് നമുക്ക് ചികിത്സയും നടത്താം ഒരു ടൂർ പോയതിൻ്റെ എൻജോയ്മെൻറ്റും നേടാം ഞാനതിനെ കേവലമായിട്ട് പറയുകയല്ല നമുക്കത് കണ്ട് ആസ്വദിക്കാനും പറ്റും നല്ല ചികിത്സയും നമുക്കതിന് ലഭിക്കുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കാനും പറ്റും നാലാമത്തെ ഓപ്ഷണൽ കവറേജ് ആണ് എനിക്കിതിൽ ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ക്യാഷ് ബാക്ക് ഇതൊരു വാലറ്റ് കൺസെപ്റ്റാണ് ഇൻഡസ്ട്രിയിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്തരത്തിലൊരു സംഗതി ആദ്യമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിൽ ഒരു മൂന്നാമത്തെ കാര്യമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ ആദ്യമായിട്ട് ഈ പോളിസിയിലൂടെ നിവാബൂപ്പ അവതരിപ്പിക്കുന്നത് ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ അത് ആദ്യത്തെ വർഷത്തിൽ പത്ത് ശതമാനവും പിന്നീടുള്ള വർഷങ്ങളിൽ അഞ്ച് ശതമാനം വീതം നമ്മുടെ ക്യാഷ് ബാഗ് എന്ന ഇലക്ട്രോണിക് വാലറ്റിൽ ആഡ് ആയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ലഭിക്കുന്ന തുക നമുക്ക് ഒ പി കൺസൾട്ടേഷൻ അതേപോലെ പോളിസി റിന്യൂവൽ ചെയ്യാനായിട്ട് ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെയും പിന്നെയും ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ നമ്മുടെ ഈ ക്യാഷ് വാലറ്റിലേക്ക് ഈ അഞ്ച് ശതമാനം വീതം ആഡ് ആയിക്കൊണ്ടേയിരിക്കും റിന്യൂവൽ പ്രീമിയത്തിൻ്റെ നാൽപ്പത് ശതമാനം വരെ ഈ ക്യാഷ് ബാക്ക് ഉപയോഗിച്ച് നമുക്ക് അടയ്ക്കാൻ കഴിയും ബാക്കി തുക നമ്മൾ പണമായി അടച്ചാൽ മതി അഞ്ചാമത്തെ ഓപ്ഷനാണ് സേഫ് ഗാർഡ് പ്ലസ് നമ്മുടെ പഴയ റീയഷുവർ ടു പോയിൻ്റ് ഓയിൽ ഉള്ള അതേ ഉപയോഗം തന്നെയാണ് ഇവിടെയും കൂടാതെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൂടി ഇവിടെ അഡീഷണൽ ആയിട്ടുണ്ട് രാജ്യത്തെ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പത്തിനനുസരിച്ച് സമ ഇൻഷുർഡ് ഈ വർഷം ഏഴ് ശതമാനം ആണെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ബേസിക് സം ഇൻഷോർഡ് ഏഴ് ശതമാനം വർദ്ധിക്കും മറ്റെല്ലാ ബെനിഫിറ്റുകളും ഇതിനോടൊപ്പം ലഭിക്കുകയും ചെയ്യും ആറാമത്തെ ആഡ് ഓണാണ് പി ഇ ഡി കവറേജ് പതിനായിരം രൂപ ഡോക്ടർ കൺസൾട്ടേഷനും പതിനായിരം രൂപ മെഡിക്കൽ ടെസ്റ്റിനും രണ്ടായിരത്തഞ്ഞൂറ് രൂപ മരുന്ന് മേടിക്കാനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും സബ് ഇൻഷുർഡിനനുസരിച്ചുള്ള ഡിഫറൻസ് ഇല്ല എല്ലാ പ്രീമിയത്തിലും എല്ലാ സബ് ഇൻഷുർഡിലും ഇതേ എമൗണ്ട് നമുക്ക് ലഭിക്കും പക്ഷേ ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ടെന്ന് മാത്രം ഇതിൽ ഇരുപത് ശതമാനം കോ പേയ്മെൻറ്റ് എല്ലാ ക്ലെയിമിലും വരും ഈ ഇരുപത് ശതമാനം കോ പേയ്മെൻറ്റ് നമ്മുടെ നേരത്തെ പറഞ്ഞ ക്യാഷ് ബാക്ക് വാലറ്റിൽ നിന്ന് കൊടുക്കാനായിട്ടും കഴിയും എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമായിട്ട് നമുക്കിതിനകത്ത് ഒ പി ഡിയും ക്ലെയിം ചെയ്യാൻ കഴിയും ഈ പോളിസി എടുത്താൽ അഡ്മിറ്റായിട്ടുള്ള ചികിത്സയ്ക്കും ഒ പി കൺസൾട്ടേഷനും എല്ലാം കൂടി ഒറ്റ പോളിസി മതി എന്നർത്ഥം സബ്മിൻഷേഡ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് കൊണ്ട് ടോപ്പപ്പ് പോളിസിയുടെ ആവശ്യവും ഈ പോളിസി എടുത്താൽ പിന്നെ വരില്ല എല്ലാ കാര്യങ്ങൾക്കും കൂടിയായിട്ട് ഒരൊറ്റ പോളിസി തന്നെ മതിയാകും എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അടുത്തത് റീയഷോർ ടു പോയിൻ്റ് ഒയിലെ പോലെ തന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ആക്സിഡൻറ്റ് മൂലം ഒരു വ്യക്തി മരണപ്പെട്ടാൽ സമിൻഷേർഡിൻ്റെ അഞ്ച് മടങ്ങ് വരെ നോമിനിക്ക് ലഭിക്കും മാക്സിമം ഒരു കോടി രൂപ വരെയേ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനുണ്ട് അതേപോലെ ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷും ഓപ്ഷനലായിട്ട് നമുക്ക് ആഡ് ചെയ്യാം വളരെ ചെറിയ പ്രീമിയം മാത്രമാണ് അഡീഷണലായിട്ട് ഈ ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷിന് വരുന്നത് അഞ്ച് ലക്ഷം സംഇൻഷേഡ് എടുത്ത ഒരാൾക്ക് ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷ് ആയിരം രൂപ വീതവും ഏഴര മുതൽ പതിനഞ്ച് ലക്ഷം രൂപ എടുത്തവർക്ക് രണ്ടായിരം രൂപ വീതവും അതിന് മുകളിലോട്ടുള്ളവർക്ക് നാലായിരം രൂപ വീതവും ദിവസം വീതം നമുക്ക് കിട്ടും നമ്മൾ എത്ര ദിവസമാണോ ഹോസ്പിറ്റൽ അഡ്മിറ്റാകുന്നത് അത്രയും ദിവസത്തേക്ക് ഇതേ തുക നമുക്ക് ആഡ് ചെയ്ത് കിട്ടും ഉദാഹരണത്തിന് ഇരുപത് ലക്ഷം രൂപ സമിഷഡ് എടുത്ത ആൾക്ക് പത്ത് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ നാൽപ്പതിനായിരം രൂപ ഹോസ്പിറ്റൽ ക്യാഷായി സകല ഹോസ്പിറ്റൽ ചെലവുകളും കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും ഒരു നല്ല ഒരു ഓപ്ഷനല്ലേ ഇനി മെഡിസിപ്പ് ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഉള്ളവരാണ് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ന്യൂവിൻ്റെ പോലെയുള്ള കമ്പനികളിൽ ചെറിയ കവറേജിൽ ഉള്ളവർക്ക് ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ അതിന് അഡീഷണൽ ആയിട്ടൊരു പോളിസി വേണമെന്നും ആഗ്രഹമുണ്ടാകും ഈ പോളിസിയിൽ നമുക്ക് ഡിഡക്റ്റബിൾ എടുക്കാനായിട്ട് പറ്റും ഇരുപതിനായിരം മുപ്പതിനായിരം അൻപതിനായിരം ഒരു ലക്ഷം വീതം ഡിഡക്റ്റബിൾ വെച്ച് ഈ പോളിസി എടുക്കാം അങ്ങനെ ചെയ്താൽ നമുക്ക് മുപ്പത് ശതമാനം വരെ വാർഷിക പ്രീമിയത്തിലെ പ്രീമിയം കുറയ്ക്കാനായിട്ടും കഴിയും അപ്പോൾ അതിൽ എങ്ങനെ അത് വർക്കാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിഡക്റ്റബിളിൽ നമുക്ക് നിലവിലുള്ള പോളിസി മെഡിസപ്പ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള പോളിസി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചെറിയ പോളിസി നമ്മൾ ഉപയോഗിക്കുകയും അതിന് ശേഷം വരുന്ന എക്സ്പെൻസ് ടോട്ടലായിട്ട് ഈ വർഷത്തിൽ തുടക്കത്തിൽ വരുന്ന ആ ഒരു എക്സ്പെൻസ് ഈ നമ്മുടെ നിലവിലുള്ള പോളിസിയിൽ നിന്ന് എടുക്കുക അതിനു ശേഷമുള്ള ഡിഡക്റ്റബിളിന് ശേഷമുള്ള എക്സ്പെൻസ് നമുക്ക് ഈ പോളിസിയിൽ നിന്നും ഉപയോഗിക്കാനായിട്ടും കഴിയും ഇത് ഇത്തരത്തിൽ ചെറിയ പോളിസികൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ മെഡിസപ്പ് ഉള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഓൾറെഡി അവർ അതിനു വേണ്ടിയിട്ട് ഒരു എമൗണ്ട് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് ലാഭകരമായിട്ട് തന്നെ നിലനിർത്താനായിട്ടും കഴിയും ഇത്രയും വിപുലവും ഉപകാരപ്രദവുമായ ബെനിഫിറ്റുകളുള്ള ഈ പോളിസി ചെറുപ്പക്കാർക്കിടയിൽ ഇനി തരംഗമാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കാണുന്നു ഇന്ത്യയിൽ ഇന്ത്യൻ ജനതയുടെ അൻപത് ശതമാനത്തോളം ആളുകൾക്ക് നേരിട്ട് ബെനിഫിറ്റ് ആകുന്ന ആരോഗ്യ പോളിസിയാണ് ഇത് ഇനി ഈ പോളിസി തരുന്ന നിവാബൂപ്പയുടെ പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കാം ചിലപ്പോൾ ആളുകൾ ഈ പേര് കേട്ട് പരിചയമുണ്ടാവില്ല നിവാബൂപ്പയുടെ പഴയ പേര് മാക്സ് ബൂപ്പ എന്നാണ് ഇന്ത്യയിലുടനീളം പതിനായിരത്തിലധികം നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ഉള്ള ഈ കമ്പനി മുപ്പത് മിനിറ്റ് കൊണ്ട് ക്യാഷ്ലെസ് ക്ലെയിം പ്രോസസ്സ് ചെയ്യും ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ആഴ്ചയിലേഴ് ദിവസവും ഇവരുടെ കസ്റ്റമർ സർവീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കോടിയിലധികം ലൈവ് കസ്റ്റമേഴ്സ് നിമാബൂപ്പയിൽ ഇപ്പോൾ നിലവിൽ വിശ്വസിക്കുന്നു എന്നിരുന്നാലും എനിക്ക് കാണാൻ കഴിഞ്ഞ ഈ പോളിസിയുടെ ചില കുറവുകൾ കൂടി പറഞ്ഞ ശേഷം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒന്നാമത്തെ പോരായ്മ ഇത് പ്രായമായവരേക്കാൾ ചെറുപ്പക്കാർക്കാണ് പ്രാധാന്യം നൽകുന്നത് ഇന്നത്തെ കാലത്ത് മെറ്റേണിറ്റി എക്സ്പെൻസ് വിചാരിക്കുന്നതിലും കൂടുതലാണ് ആവശ്യത്തിനുള്ള മെറ്റേണിറ്റി കവറേജ് കിട്ടണമെങ്കിൽ എത്രയും നേരത്തെ എന്ന് വെച്ചാൽ വിവാഹത്തിനും മുമ്പ് തന്നെ നേരത്തെ തന്നെ ഈ പോളിസിയിൽ ചേരേണ്ടതായിട്ടുണ്ട് മറ്റൊരു കുറവ് റീയഷ്യർ ടു പോയിൻറ്റോ ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ ബൂസ്റ്റർ പ്ലസ് ബെനിഫിറ്റിലെ ക്യാരി ഫോർവേഡ് ഓപ്ഷൻസ് മുപ്പത്താറ് വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് വലിയ ആകർഷണീയമല്ല അതേപോലെ ഇയർലി ഹെൽത്ത് ചെക്കപ്പ് ക്യാഷ്ലെസ് ആക്കിയത് കാരണം കമ്പനി പറയുന്ന മെഡിക്കൽ ലാബ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ചെക്കപ്പിന് പോകേണ്ടതായിട്ടും വരും റീംബേഴ്സ്മെൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം പോകുന്ന ലാബിൽ തന്നെ നമുക്ക് മെഡിക്കൽ ടെസ്റ്റുകൾ നടത്താമായിരുന്നു ഇങ്ങനെയുള്ള ചില കുറവുകൾ ഒഴിച്ചു നിർത്തിയാൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഒരു നല്ല ആരോഗ്യ പോളിസിയാണ് ഇത് നിങ്ങൾ ഈ ഏജ് ഗ്രൂപ്പിൽ ഉള്ളവരാണെങ്കിൽ ഉടൻ ഞങ്ങളെ ബന്ധപ്പെടുക ആകർഷകമായ എയർലി ബെഡ് ഡിസ്കൗണ്ടുകൾ ഞങ്ങൾ നൽകുന്നുണ്ട് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകുന്നുണ്ട് നമ്മൾ കേരളത്തിലുടനീളം നിങ്ങൾക്ക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുവരെയും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം